നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പക്ഷിപ്പനിയിൽ ജാഗ്രത ശക്തമാക്കി സംസ്ഥാന സർക്കാർ. വൈറസിന് ജനിതക മാറ്റമുണ്ടായാൽ മനുഷ്യനിലേക്ക് പടരാനുള്ള സാധ്യതയുള്ളതിനാലാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി. ഏപ്രിലാണ് കേരളത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. എന്നാൽ ഇതുവരെ നടത്തിയ പരിശോധനകളൊന്നും തന്നെ മനുഷ്യരിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ തന്നെ പശ്ചിമ ബംഗാളിൽ 4 വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെയാണ് ജാഗ്രതാ നടപടി കേരളം ശക്തമാക്കുന്നത്. പക്ഷിപ്പനി ബാധിച്ച് മെക്സിക്കോയിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു. പശ്ചിമ ബംഗാളിലെ പുതിയ കേസ് ഉൾപ്പെടെ ഇതുവരെ രാജ്യത്ത് 2 കേസാണ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തത്. 2019 ആദ്യത്തേത്. H5N2 വൈറസ് ആണ് ആലപ്പുഴയിൽ സ്ഥിരീകരിച്ചത്. ഇതേ വൈറസ് ആണ് മെക്സിക്കോയിൽ മനുഷ്യ ജീവനെടുത്തത്. എന്നാൽ ബംഗാളിലെ കുട്ടിയിൽ H9N2 വൈറസ് ആണ് കണ്ടെത്തിയത്. സാധാരണ ഈ 2 വൈറസുകളും മനുഷ്യരിലേക്ക് അപൂർവമായി പകരാറുള്ളൂ. എന്നാൽ ജനിതക വൃതിയാനം സംഭവിച്ചാൽ മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതയേറെയാണ്. അതിനാലാണ് ജാഗ്രത ശക്തമാക്കിയതെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. പക്ഷികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർക്ക് പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ സ്രവ പരിശോധന നടത്തും. ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അതിനുള്ള സൌകര്യമുള്ളത്. പോസിറ്റീവ് കേസുകൾ കണ്ടെത്തിയാൽ ചികിത്സ നൽകാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സജ്ജമാണ്. വെന്റിലേറ്ററോടുകൂടി ICU സംവിധാനം പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുക്കിയിരുന്നു. സംസ്ഥാനത്ത് പക്ഷിപ്പനി സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം തീരുമാന പ്രകാരമാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ചേർത്തലയിൽ താറാവുകളിലും തുടർന്ന് കാക്കുകളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്ത് പനി നിരീക്ഷണം ശക്തപ്പെടുത്തുന്നതാണ്. കർഷകരും പക്ഷി വളർത്തുന്നവരും അവരുമായി ബന്ധപ്പെട്ട ആളുകളും പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയത്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നിരീക്ഷണങ്ങൾക്കും പൊതുജന ആരോഗ്യത്തിനും ഊന്നൽ നൽകുന്ന മാർഗരേഖയാണത്. ശക്തമായ ശരീരവേദന, പനി, ചുമ, ശ്വാസമുട്ട എന്നീ രോഗലക്ഷണങ്ങളോടെ എത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കും. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പരിശീലനം സിദ്ധിച്ച 1 Health Community വോളണ്ടിയർമാരുടെ നേതൃത്വത്തിന് സാമൂഹിക അവബോധം സൃഷ്ടിക്കുകയും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴി, താറാവ്, കാട, വാത്ത, ടർക്കി, അലങ്കാര പക്ഷികൾ തുടങ്ങിയ എല്ലാ പക്ഷികളെയും ഈ രോഗം ബാധിക്കാം. രോഗബാധയേറ്റ പക്ഷികളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നവർ, പരിപാലിക്കുന്നവർ, വളർത്തുപക്ഷികളുമായി ഇടപെടുന്ന കുട്ടികൾ, വീട്ടമ്മമാർ, കശാപ്പുകാർ, വെറ്റിനറി ഡോക്ടർമാർ, മറ്റു ബന്ധപ്പെട്ട ജീവനക്കാർ എന്നിവർ രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. പക്ഷികളിൽ കാണുന്ന ഒരു സാംക്രമിക രോഗമാണ് പക്ഷിപ്പനി അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ. ഇതൊരു വൈറസ് രോഗമാണ്. പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്കാണ് ഇത് പകരാറുള്ളത്. പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് സാധാരണഗതിയിൽ ഇത് പകരാറില്ല. എന്നാൽ ചില ഘട്ടങ്ങളിൽ മനുഷ്യരിലേക്ക് പകരാൻ കഴിയും വിധം പക്ഷിപ്പനിയുടെ വൈറസിന് ജനിതക വകഭേദം സംഭവിക്കാം. ഇത്തരത്തിലുള്ള വൈറസ് ബാധ ഗുരുതരമായ രോഗകാരണമാകാം.